ശരിക്കും ഒരു റിയൽ ഒരു ഗേൾ പവർ, ഒരു മിമിക്രി, അതായത് ഗേൾസ് ചെയ്യാന്ന് പറയുമ്പോ റെയർ അല്ലേ. മൃദുല, അനുവിന്റെ നന്നായിരുന്നു, പക്ഷേ മൃദുല ഒരു ഡിഫറൻറ്റ് സ്റ്റൈലാണ്. ദിലീപ് ആണെന്ന് നിന്നെ അക്സെപ്റ്റ് ചെയ്യാമെങ്കിൽ കാവ്യ മാധവനാണെന്ന് അനുവിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് മൃദുലയുടെ മിമിക്രിയേക്കാൾ കൂടുതലായിട്ട് മാൻഡ്രസംസ് അതുപോലെ തന്നെ നോട്ടീസ് ഇത് ചെയ്യും. ഇവിടെ എല്ലാവരും ചെയ്യാറുണ്ട്. യെസ്, മേനക ചേച്ചി ചെയ്യോ? മേനക ചേച്ചി ചെയ്യും. ചേച്ചി ആക്ച്വലി ഈ ഫ്ലോറിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് തന്നെ ചേച്ചി ഈ ഫ്ലോറിൽ ചെയ്യുന്ന പോലെ കാണിക്കാട്ടോ. ആ പറ, നീ പറ, അതൊന്നും പറ്റൂല, എനിക്ക് അതൊന്നും പറ്റൂല, അതൊന്നും പറ്റൂല. നീ ആണോ അത് പറയുന്നത് എന്റെ അടുത്ത്? നീ ആണോ അത് എന്നോട് പറയുന്നത്? പറ്റില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല. പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ദേഷ്യം വന്നൂടെ, എനിക്ക് ദേഷ്യം വന്നൂടെ. നീ പറ എന്റെ നെഞ്ചത്തേക്ക്? എനിക്ക് ദേഷ്യം വന്നൂടെ. സൂപ്പർ സൂപ്പർ, അടിപൊളി അടിപൊളി, അടിപൊളി. ഇത്രയും ഞാൻ സുമേഷിന് അടുത്ത് ദേഷ്യപ്പെട്ടില്ല, ഇനി ദേഷ്യപ്പെട്ടോളാം. പേടിയുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ട് റെസ്പെക്ട് കൊണ്ടുള്ള ഒരു പേടി, അത് മേനക ചേച്ചിയെ മാത്രമായിരിക്കും കേട്ടോ. ലക്ഷ്മി, ആ കാവ്യ മാധവന്റെ ക്ലോസ് ഒന്ന് വെക്കണേ. ഇത് ഞാനാണേ, സുമേഷ് ചേട്ടനാണ് കേട്ടോ. ചേട്ടാ നമുക്ക് ഡാൻസ് ചെയ്യാം. ചേട്ടാ നീങ്ങരുത്, പറയല്ലേ. വാ ചേട്ടാ ഡാൻസ് ചെയ്യാം. നീങ്ങിക്കോട്ട്, ഞാൻ കളിക്കട്ടെ, ഡാൻസ് കളിക്കട്ടെ. വാ മൃദുല, ചേട്ടാ എങ്ങനെയാ ചേട്ടാ സ്റ്റെപ്പ്? ഇതെങ്ങനെയാ? ഇടയ്ക്കിടയ്ക്ക് ബാധ കയറുവോ? എന്റെ അമ്മേ, ചുമ്മാ അല്ല, നിനക്കും എനിക്കും കൂടെ ഒന്ന് ചേരാതെ മൃദുല. നന്നായിരുന്നു കേട്ടോ, നന്നായിരുന്നു. നമുക്ക് ആ കാവ്യ മാധവന്റെ ക്ലോസ് ഒന്ന് വെക്കൂ, എന്നിട്ട് അടുത്ത സംഭവങ്ങള്. കൊറേ നേരമായി കാവ്യ മാധവൻ ക്ലോസ്അപ്പ് ക്ലോസ്. അല്ല അത് വേണം, കാരണം ഒരു സ്റ്റാർ ചെയ്ത് ചീറ്റി പോയി. അവസരം കൂടെ കൊടുക്കാം. കാവ്യ, 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 എന്തോ ചേച്ചി പറയൂ, പറയൂ കാവ്യ. ആരാ ചേച്ചി വേണ്ടേ? ജനാർദ്ദനൻ എന്ന് പറയാൻ പറഞ്ഞു. ആരാ ചേച്ചി വേണ്ടേ? സാറോ ജനാർദ്ദനൻ. ഓക്കേ, ആരാ ചേച്ചി വേണ്ടേ? തൃശ്ശൂര് വഴി പുണിത്തറ അല്ലേ? എം എസ് തൃപ്പുണിത്തറ. ജനാർദ്ദനൻ ചെയ്യാൻ പോയിട്ട് എം എസ് തൃപ്പൂണിത്തറയ്ക്ക് അഭിപ്രായം മേടിച്ചോണ്ടു. അവള് ഉദ്ദേശിച്ചത് എം എസ് തൃപ്പൂണിത്തറയാണ്, പക്ഷെ അറിയാതെ ജനാർദ്ദനൻ എന്ന് പറഞ്ഞു. ലക്ഷ്മിയോട് പറഞ്ഞു ജനാർദ്ദനൻ. ഞാൻ ആദ്യം കാണിച്ചത് ജനാർദ്ദനൻ സാറാ, അത് കഴിഞ്ഞ് രണ്ടാമത് കാണിച്ചത് എം എസ് തൃപ്പൂണി സാറാ. അപ്പൊ ആദ്യം ജനാർദ്ദനൻ തുടങ്ങി, അങ്ങനെ രണ്ടാമത് ചേച്ചിക്ക് മനസ്സിലാവാൻ വേണ്ടിട്ട് ഞാൻ അത് കാണിച്ചു. ചെയ്യാൻ പറ്റിയില്ലേ? ഗുഡ് ജോബ്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഈസ്റ്റർ സമയത്ത് ഒന്നുമില്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും വേണ്ടപ്പെട്ടവരുടെ വീട്ടിൽ പോകും? ശരിക്കും ഈസ്റ്റർ ടൈമിൽ എപ്പോഴും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം എന്ന് പറയാൻ എല്ലാവർക്കും എന്താ? അപ്പവും താറാവും. അപ്പവും താറാവും, അടിപൊളി. എനിക്ക് പെസക അപ്പം. ഓക്കേ, പിന്നെ തങ്കുവിന്റെ ഈസ്റ്റർ എങ്ങനെയാ? ഡയന, ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉള്ള ആളാ, നോമ്പ് സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരും. ഈസ്റ്റർ ടൈമിൽ, ഈസ്റ്റർ ടൈമിൽ എനിക്ക് എന്റെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് എല്ലാം കൊണ്ടുവന്നിട്ട് ട്രിവാൻഡ്രത്ത് മട്ടൺ ബിരിയാണിയാണ്. ശരി, അനുവിന്റെ ഈസ്റ്റർ എങ്ങനെയാണ്? ഈസ്റ്റർ അന്ന് രാവിലെ പാളയത്തുള്ള പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, പിന്നെ എന്റെ കല്യാണം വേഗം നടക്കണേ. അന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. സ്റ്റാർ മേജിക്ക് ഒരു 10-30 വർഷം നീണ്ടു പോണേ. തങ്കച്ചൻ എത്രയും പെട്ടെന്ന് ഒരു പെണ്ണ് വരണേന്ന് പ്രാർത്ഥിക്കും. എന്നിട്ട് വീടിനടുത്ത് ഈസ്റ്റർ ആഘോഷിക്കുന്ന കുറച്ച് പേരുണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അവരെ വീട്ടിൽ പോകും. അവരെ ക്ഷണിക്കില്ല?
അവര് തലേദിവസം പറയും വരണം എന്നൊക്കെ പറഞ്ഞിരിക്കും. അതൊക്കെ ആൾക്കാര് പറയും നമ്മള് മനസ്സ് വെക്കണം പോകണ്ടെന്ന്. അങ്ങനെയൊക്കെയാണ് അവിടെ. സത്യമായിട്ട് പാവമാണോ അതോ പാവമായിട്ട് അഭിനയിക്കുകയാണ്? അല്ല, എനിക്കൊരു സംശയം. ഞാൻ ശരിക്കും പറഞ്ഞ അത്ര പാവമൊന്നുമില്ല ചേച്ചി. അങ്ങനെയാണ്, ഞാൻ അത്ര പാവമൊന്നുമില്ല. എന്റെ മൂക്കുണ്ടോ? ഞാൻ അത്ര പാവമൊന്നുമില്ല. ഞാനൊരു ഉപദ്രവം ചെയ്യാന്നൊന്നും പറയരുത്. ഇച്ചിരി ഉറുമ്പ് പൊടിയാ ഇവന്റെ കാലിലേക്ക്. ഞാനെങ്കി നിക്കട്ടെന്നോർത്താണല്ലോ. അമീൻ ബ്ലഷ് ചെയ്യുന്ന ഇവിടെ ഒരാളെ കണ്ടിട്ടാ അദ്ദേഹം പറയില്ല സീക്രട്ട്. പോയാ മതി. ആരെ കണ്ടിട്ടാ ഈ ബ്ലഷ് ചെയ്യണ? അവന്റെ പൈസ പോയി തുടങ്ങി. വാറ്റിലുണ്ട്, ചാരായത്തിലില്ല. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ആരാണെന്ന് മനസ്സിലായി. എന്നെ ഞാൻ പറയ എന്നെ പറയുന്നെ മനസ്സിലായി. ആതിരയാണ് നമ്മുടെ അമ്മേന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തങ്കച്ചേട്ടനാണേ. അതായിക്കോട്ടെ, ശരി. പക്ഷെ ആതിര എങ്ങനെ പറഞ്ഞെങ്കിൽ അതിൽ എന്തോ ഉണ്ടല്ലോ. ഇപ്പൊ സത്യം പറയണം, എത്ര പോയി? അതിലാണ് ഇവിടെ വ്യത്യാസം. എനിക്ക് വേണ്ടി എന്തും അനു ഒരുപാട് സാധനങ്ങൾ. ഈ കയ്യിൽ കിടക്കുന്ന സാധനം പോലും എനിക്ക് അനു വാങ്ങിച്ചു തന്നെ. ഇത് പിള്ളേർക്ക് വേണ്ടി അതൊന്നും അല്ല. ഇതൊക്കെ നിന്നെ അനു വാങ്ങി. ഇത് എന്റെ ഉണ്ടോ? ഇത് എന്റെ ഇത് ബ്രാൻഡാ. നീ ചുമ്മാ നിക്കുവാണെങ്കിൽ മുയലിനൊക്കെ പിടിച്ച് കൂട്ടിക്കൊണ്ടിറ.